ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫുഡീസ് ട്രാവൽ അപ്പോൾ നമ്മുടെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നുള്ളത് സുറാറായ് പോട്ടർ സിനിമയിൽ സൂര്യസ്ഥാനം ശ്രദ്ധിച്ച പോലെ തന്നെ എല്ലാവരും ശ്രദ്ധിച്ച ഒന്നായിരിക്കും അദ്ദേഹം ഓടിച്ചിരുന്ന ബൈക്ക് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബൈക്കിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ബൈക്കിനെ പറ്റി പറഞ്ഞു തരുന്നത് കട്ടയിക്കോണം മോട്ടോടെക് ടു സ്റ്റോ ഗ്യാരേജിലെ അനൂപ് ചേട്ടനാണ് ഞങ്ങളുടെ യെസ്ഡി ബൈക്കിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ അത് കണ്ടവർക്ക് മനസ്സിലാകും അപ്പോൾ ആ ഞങ്ങളുടെ യെസ്ഡി ബൈക്ക് രജിസ്റ്റർ ചെയ്തത് ഈ ചേട്ടൻ തന്നെയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ജാവ ബൈക്കിൻ്റെ മറ്റ് വിശേഷങ്ങളായിട്ട് കടക്കാം ചേട്ടാ എന്താണ് ഈ വണ്ടിയുടെ മോഡൽ 73 മോഡലാണ് വലിയ ഓൾട്രേഷൻ വർക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല മൊത്തത്തിൽ ഒറിജിനാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഒറിജിനാലിറ്റി അല്ലാതെ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ ഈ ഹെഡും ഈ ഒരു എൻജിൻ കേസിൻ്റെ ആ ഒരു ഭാഗവും ബഫിംഗ് ആണ് വരുന്നത് ചെറിയ കറ എല്ലാം പിടിക്കുന്ന ആ പ്രോബ്ലം കൊണ്ട് നമ്മൾ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് വേറെ വലിയ ഓൾട്രേഷൻ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല എല്ലാം ഒറിജിനാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഒരു ടാങ്ക് ക്യാപ്പായിരുന്ന SD അപേക്ഷിച്ചിട്ട് ഇതിന് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത് ഫൈബർ ഒരു കോട്ടിങ് വരുന്ന ടൈപ്പാണ് അതിൽ ജാവാന്ന് എംബോസ്ഡ് ചെയ്തിട്ടുണ്ട് ഇത് സിംഗിൾ യൂസ് ആയിട്ടാണ് വണ്ടി യൂസ് ചെയ്യുന്നത് നല്ല അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടിയാണ് ലോങ് ഡ്രൈവ് അത്യാവശ്യം ലോങ് ഡ്രൈവ് പോകാനും വലിയ കുഴപ്പമില്ലാത്ത വണ്ടിയാണ് വേറെ സ്റ്റാർട്ടിങ് ട്രബിളോ അങ്ങനെയുള്ള ഈ SD ബൈക്കിൽ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് ട്രബിൾ തീരെ ഇല്ലാത്ത വണ്ടി ഇതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വേറെ വലിയ കോൾഡ് സ്റ്റാർട്ടിങ് പ്രോബ്ലംസോ അങ്ങനെയുള്ള പ്രോബ്ലംസൊന്നും ഇത് കാണിക്കാറില്ല ഇത്തിരി തണുത്ത കാലാവസ്ഥയിലായിരുന്നാലും ഫ്രീ ആയിട്ട് ഒറ്റക്കിക്കിനെല്ലാം സ്റ്റാർട്ട് ആവുന്നുണ്ട് പിന്നെ ജസ്റ്റ് വേണമെങ്കിൽ മാത്രം ചില സമയത്ത് മാത്രം നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് പമ്പ് ചെയ്ത് കൊടുത്താൽ അഥവാ എന്തെങ്കിലും ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം പമ്പ് ചെയ്ത് കൊടുത്താൽ ഈ ജാവ ബൈക്കിന് SD ബൈക്കിനെ പോലെ ഇൻഡിക്കേറ്റർ വരത്തില്ല പിന്നെ പോയിന്റ്സ് ആണ് ഇപ്പോഴും ഇലക്ട്രോണിക്സ് ഒന്നും ചെയ്തിട്ടില്ല ഒറിജിനാലിറ്റി പോയിന്റ്സ് തന്നെയാണ് ഇപ്പോഴും ഓടുന്നത് പ്ലാറ്റിനം പോയിന്റിലാണ് ഓടുന്നത് യങ്സ്റ്റേഴ്സ് ജാവ SD RD RX മുതലായ വണ്ടികളാണ് കൂടുതലായിട്ട് ക്രൈസ് ആയിരുന്നു എല്ലാത്തിനോടും പിന്നെ 4-സ്ട്രോക്ക് വണ്ടികളുടെ കടന്നുകയറ്റം 2-സ്ട്രോക്ക് വണ്ടികളെ കുറച്ചൊന്ന് ഡൗൺ ആക്കി പക്ഷെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് നേരെ പഴയ കാലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു കല്യാണ വീഡിയോ ഷൂട്ടിനായിരുന്നാലും ഒരു മോഡലിംഗ് ഫോട്ടോ ഷൂട്ടിനായിരുന്നാലും എന്തിനായിരുന്നാലും നമുക്ക് കാണാവുന്നതാണ് 2-സ്ട്രോക്ക് വണ്ടികളാണ് കൂടുതലായിട്ട് 2-സ്ട്രോക്ക് വണ്ടിയെന്നല്ല വിൻറ്റേജ് വണ്ടികളാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത് അല്ലാതെ 4-സ്ട്രോക്ക് വണ്ടികൾ പലവിധ വണ്ടികൾ ഇറങ്ങുന്നുണ്ടെങ്കിലും ആരും അതിലൊന്നും ഫോട്ടോ എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല അതൊന്നും റെയ്ഡ് ചെയ്യാനും ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് താല്പര്യപ്പെടുന്നില്ല 73 മോഡൽ വണ്ടിയാണിത് 73 മോഡൽ വണ്ടിയാണെങ്കിലും അന്ന് വണ്ടി ഇറങ്ങിയപ്പോഴുള്ളതിൻ്റെയെന്നും ഒരു 4.5 വിലയാണ് ഇപ്പോൾ ഇത് നമ്മൾ വാങ്ങണമെങ്കിൽ ഇപ്പോൾ ഇതിന് കൊടുക്കേണ്ട വില പക്ഷേങ്കിൽ ഇപ്പോൾ ഒരു പുതിയ മോഡൽ ഒരു വണ്ടി ഇപ്പോൾ നമ്മൾ 2 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയാൽ മാസം തോറും 10,000 രൂപ വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും ആ സമയം നമ്മളൊരു 2-സ്ട്രോക്ക് വണ്ടി വാങ്ങിയൊക്കെയാണെങ്കിൽ മാസം തോറും 10,000 രൂപ വെച്ച് അതിന് നമുക്ക് ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ 2-സ്ട്രോക്ക് വണ്ടി വാങ്ങി വെക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് 2-സ്ട്രോക്ക് വണ്ടി എപ്പോഴായിരുന്നാലും നമുക്കൊരു മുതൽക്കൂട്ടാണ് 2-സ്ട്രോക്ക് വണ്ടികൾ മാത്രം ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പാണ് വേറെ 4-സ്ട്രോക്ക് വണ്ടികൾ ഞാൻ ചെയ്യാറില്ല എന്നെക്കാട്ടിയും പ്രായമുള്ള വണ്ടികളാണ് ഞാൻ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത് SD ജാവ ഇങ്ങനെയുള്ള വണ്ടികളിലെല്ലാം സ്വെയറെല്ലാം മൈസൂരിൽ നിന്നാണ് കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ കുറച്ച് പാഴ്സൽ സർവീസ് അങ്ങനെയുള്ള പ്രോബ്ലംസ് കൊണ്ട് കുറച്ച് ഡിലേ ആകുന്നുണ്ട് വണ്ടികളിലെ സൂപ്പർ ബൈക്കിലായിരുന്നാലും എന്തിലായിരുന്നാലും ഇത്രയും ടെക്നോളജികൾ വളർന്നിട്ടുണ്ടെങ്കിലും ഈ വണ്ടിയുടെ ഈ ഒരു ടെക്നോളജി ഒരു വണ്ടിയിലും ഇതുവരെ ആയിട്ടില്ല അതാ ഇതേ ഗിയർ ലിവറിനെ ഒന്ന് പ്രസ് ചെയ്താൽ ഇത് കിക്കറാണ് കിക്കർ ഇത് തന്നെ
ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ മേളിലോട്ട് ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ ക്ലച്ച്. ഓക്കെ, ജാവാ ബൈക്കിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞെന്ന് അനൂപ് ചേട്ടന് ഒരു വലിയ താങ്ക്സ്. ഇനിയും ഞങ്ങൾ ഫുഡും ട്രാവലും ഇതുപോലുള്ള വിൻറ്റേജ് ബൈക്കിൻ്റെ റിവ്യൂസ് ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.